അഞ്ച് സ്റ്റേജസ് ആണ് വരുന്നത്. അഞ്ച് സ്റ്റേജസ് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്ന് പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് റേഡിയോ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക്, റേഡിയോ പ്രോഗ്രാം പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിനോട് ചേർന്ന് നിൽക്കുക. പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രീ പ്രൊഡക്ഷനോട് ചേർന്ന് വരുന്നത് ഐഡിയേഷൻ പ്രോസസ്സാണ്, അല്ലെങ്കിൽ കൺസെപ്റ്റലൈസേഷൻ പ്രോസസ്സാണ്. നമ്മൾ ഒരു ഐഡിയ, ഒരു തീം ഉണ്ടാക്കണം. ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നത്, ഏതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഐഡിയേഷൻ പ്രോസസ്സാണ്. ഐഡിയേഷന് വേണ്ടിയിട്ട് വരുന്ന സ്റ്റെപ്പുകൾ നമുക്കറിയാം. റിസർച്ച് എങ്ങനെ നടത്തും, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമ്മൾ ഗാദർ ചെയ്യണം, മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഒബ്സർവേഷൻ ആവാം, എക്സ്പെരിമെന്റ് ആവാം, ഇന്നോവേഷൻ ടെക്നിക്കുകൾ ആവാം, അങ്ങനെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ വഴിയാണ് നമ്മൾ ഈ പറയുന്ന ഐഡിയേഷൻ പ്രോസസ്സ്, ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഒരു ഐഡിയ നമ്മൾ എടുത്തു, ഒരു ആശയം നമ്മൾ എടുത്തു, ആ എടുക്കുന്ന ആശയം എങ്ങനെ നമ്മളൊരു പ്രോഗ്രാമായിട്ട് മാറ്റാൻ പറ്റും. അപ്പം നമ്മൾ ജസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഒരു അമ്മയും കുഞ്ഞും അവരെ ദാരുണമായ അവസ്ഥയിൽ നിൽക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഒരുപക്ഷെ അത്രയും അത് ഒരു സിനിമ പോലും ഉണ്ടാവാൻ, അപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടാവാം, തെരുവിൽ അലയുന്ന ബാല്യങ്ങളെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനാഥമാക്കപ്പെടുന്ന ബാല്യങ്ങളെന്നോ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് പറയുന്നത് വലിയ സംഭവമാക്കി പ്രോഗ്രാം സെറ്റാക്കി നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് റിസർച്ച് പ്രോസസ്സ് നമ്മൾ നടത്തണം. അങ്ങനെ നമ്മൾ നടത്തുന്ന റിസർച്ച് പ്രോസസ്സ് നമ്മൾ ഫോർമേറ്റീവ് റിസർച്ച് എന്നാണ് പറയുന്നത് കേട്ടോ. ആ വാക്ക് നിങ്ങൾ ഓർക്കുക, ഫോർമേറ്റീവ് റിസർച്ച്. ഫോർമേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഫോർ ദി ഡേറ്റ കളക്ഷൻ പ്രോസസ് ഡ്യൂറിംഗ് ഐഡിയേഷൻ പ്രോസസ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാസ് ടു കണ്ടക്ട് എ ഡേറ്റ കളക്ഷൻ പ്രോസസ്. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ചില പ്രോഗ്രാംസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ അധികരിക്കാൻ പഠിക്കാൻ വേണ്ടി എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടുന്ന ഡേറ്റ അക്കടെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഫോർമുലേറ്റീവ് റിസർച്ച്. നമ്മൾ FORMAT, ഫോർമേറ്റീവ് റിസർച്ച്, ഫോർമേഷൻ പ്രോസസ് നമ്മൾ നടത്തണം. FORMAT, ഫോർമേറ്റീവ് റിസർച്ച് നമ്മൾ അവ കൊടുത്തിരിക്കുക. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അതായത് ഫോർമേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് കൺവേർട്ട് ദ ഐഡിയ ടു എ ഫോർമാറ്റ്. ഒരു നമ്മൾ നമ്മുടെ മനസ്സിൽ മാത്രമുള്ള ഒരു ഐഡിയ, നമ്മൾ മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യം എങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നു. അത് ഈ പറയുന്ന പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് നമ്മൾ ചെയ്യുക. സൗണ്ടിനെ കുറിച്ച്, വോയിസിനെ കുറിച്ച്, പ്രോപ്പർട്ടീസിനെ കുറിച്ച്, ലോജിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോധ്യപ്പെടും. ഇനി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അതുണ്ട്, അത് തന്നെയാണ് പറയുന്നത്. സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്, ഔട്ട്ലൈൻ സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കും. സ്ക്രിപ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെലിവിഷനിൽ ചേർന്ന് കുറച്ച് വിഷയമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഔട്ട്ലൈൻ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതും. ഈ ഔട്ട്ലൈൻ സ്ക്രിപ്റ്റിൽ നിന്നാണ് ഡീറ്റെയിൽസ്, പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുക. അതിൽ നിന്നാണ് റൺ ഡൗൺ ഷീറ്റിലേക്ക് നമ്മൾ പോവുക. ബേസിക് ആയിട്ട് ഈ പറയുന്ന ഔട്ട്ലൈൻ സ്ക്രിപ്റ്റിൽ നിന്നാണ് നമ്മൾ തുടക്കം. അവർ ബൈ അവർ ഡെഫിനേഷൻ ഒക്കെ നമ്മൾ അവിടെ എഴുതിയാണ് പോവുക. അതിന് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡിങ് ആരംഭിക്കുക. അപ്പൊ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ടൈം ഫ്രെയിം നമുക്കുണ്ടാവും. ഒരു എൻ്റെ ടീമിനെ, ഓരോ ടീമിനെ നമ്മൾ വർക്ക് അസൈൻ ചെയ്യും. ഒരു ആശയത്തെ എങ്ങനെ നമ്മൾ ഷൂട്ടിങ്ങിലേക്ക്, റെക്കോർഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ വരുന്നത്. ഒരാശയം നമ്മുടെ മനസ്സിലുണ്ട്, അതിനെ നമ്മൾ എഴുതി തയ്യാറാക്കി, സ്ക്രിപ്റ്റ് തയ്യാറാക്കി, എല്ലാ കാര്യങ്ങളും ചെയ്ത് എങ്ങനെ നമ്മൾ അത് റെക്കോർഡ് ചെയ്യും എന്നുള്ള അവസ്ഥയിലേക്ക് വരെ നമ്മൾ കൊണ്ടുപോകും. റെക്കോർഡിങ് അൻറ്റിൽ ദ റെക്കോർഡിങ് പ്രോസസ്, അവിടെ വരെ കൊണ്ടുപോകുന്നതാണ് പ്രീ പ്രൊഡക്ഷൻ. റെക്കോർഡിംഗ് എന്ന് പറയുന്നതാണ് പ്രൊഡക്ഷൻ. റെക്കോർഡിംഗ് എന്ന് പറയുന്നതാണ് റേഡിയോ, ടിവിയിലല്ല. ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്നതാണ് ബേസിക്കലി റെക്കോർഡിംഗ് ദ സൗണ്ട്, നമ്മൾ ശബ്ദം മാത്രമേ ഉള്ളൂ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അത് രണ്ടു തരത്തിൽ ചെയ്യാം, ഇൻഡോർ റെക്കോർഡിംഗ് ആവാം, ഔട്ട്ഡോർ റെക്കോർഡിംഗ് ആവാം, രണ്ടു തരത്തിലും ആവാം നമുക്ക്. ഇൻഡോർ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് സ്റ്റുഡിയോ പ്രൊഡക്ഷൻ പ്രോസസ്, പുറത്ത് ഔട്ട്ഡോർ നമ്മൾ ചെയ്യുന്നതിന് ഫീൽഡ് പ്രൊഡക്ഷൻ പ്രോസസ് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി ഓഫ് സൗണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം, കാരണം ഇത് മറ്റാളുകൾ കേൾക്കാൻ വേണ്ടിയുള്ളതാണ്, നോയ്സ് ഇല്ലാന്നുള്ള കാര്യം. റെക്കോർഡിംഗ് നമുക്ക് ഇൻഡോർ ആണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ബോദർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഇൻബിൽറ്റ് സെറ്റിംഗ്സ് ആർ ദെയർ നമ്മുടെ സ്റ്റുഡിയോയിൽ. അത്ര സംവിധാനങ്ങളല്ല, ആകാശവാണിയുടെ സ്റ്റുഡിയോയിലാണെങ്കിലും മറ്റേ FM സ്റ്റേഷന്റെ സ്റ്റുഡിയോയിലാണെങ്കിലും അങ്ങനെ സൗണ്ട് പ്രൂഫ് റൂമുകൾ നമുക്കുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ട് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും നമ്മൾ തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതില്ല. സമയത്ത് നമ്മൾ ചെന്ന് റെക്കോർഡ് ചെയ്ത് പോന്നാൽ മതിയാവും. പക്ഷെ ഔട്ട്ഡോർ റെക്കോർഡിംഗ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഈ പറയുന്ന ടെക്നിക്കൽ അറേഞ്ച്മെന്റ്സ് മുഴുവനും ടു മേക്ക് ഷുവർ ദി ക്വാളിറ്റി ഓഫ് ദി സൗണ്ട്, ശബ്ദത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പ്രൊഡക്ഷൻ സൈറ്റിൽ നമ്മൾ അറേഞ്ച്മെന്റ്സ് മുഴുവൻ ചെയ്യേണ്ടി വരും. ഹൈ ക്വാളിറ്റി റെക്കോർഡിംഗ് ഉപകരണങ്ങൾ നമ്മൾ വേണം, മൈക്രോഫോണുകൾ നമ്മൾ ഉപയോഗിക്കണം,
റെക്കോർഡിംഗ് യൂണിറ്റ് നമ്മൾ കൊണ്ടുപോകണം, ഹെഡ്ഫോൺ സോക്കറ്റ് നമുക്ക് ഉറപ്പുണ്ടാവണം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാറ്ററികൾ നമുക്ക് ഉണ്ടാവണം, റെക്കോർഡിംഗ് മീഡിയ വേണം, പവർ സപ്ലൈ ഇന്റപ്ഷൻ ഉണ്ടാവാത്ത പവർ സപ്ലൈ ഉറപ്പുവരുത്തണം, ഹെഡ്ഫോൺ നമുക്ക് ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള അത്യാവശ്യ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ഫീൽഡ് റെക്കോർഡിംഗിൽ നമ്മൾ നടത്തണം, അല്ലെങ്കിൽ ഔട്ട്ഡോർ റെക്കോർഡിംഗിൽ നമ്മൾ നടത്തണം. സ്റ്റുഡിയോയിലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പം റീപ്രൊഡക്ഷൻ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു, ആശയം മനസ്സിൽ കണ്ടു, അതിനെ സ്ക്രിപ്റ്റാക്കി എഴുതി പൊരുപ്പെടുത്തി എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്ന തരത്തിലേക്ക് വരുന്നു. ദെൻ പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. പ്രൊഡക്ഷൻ പ്രോസസ്സിനകത്ത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ഇൻഡോർ, മറ്റൊന്ന് ഔട്ട്ഡോർ. ഇൻഡോറിനകത്ത് നമ്മൾ എല്ലാ സംവിധാനങ്ങളും അവിടെ തന്നെ ഉണ്ട്, സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട്, നമ്മൾ തയ്യാറെടുപ്പ് നടത്തേണ്ട. ഔട്ട്ഡോർ ആണെങ്കിൽ ഈ സംവിധാനങ്ങൾ മുഴുവൻ പൂർണ്ണമായും നമ്മൾ ചെയ്ത് തയ്യാറാക്കണം. അപ്പൊ ഔട്ട്ഡോർ, അപ്പം പ്രോഗ്രാമായി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, ദാറ്റ് മീൻസ് വേറെ ഒന്നുമില്ല, സൗണ്ട് റെക്കോർഡ് ചെയ്തു എന്നാണ് അർത്ഥം. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു സൗണ്ട് റെക്കോർഡ് ചെയ്തു. അപ്പം അടുത്ത മൂന്നാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ വരികയാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ചേഞ്ചസ് വന്നാൽ, ചേഞ്ചസ് വന്നാൽ, അപ്പം ഞാനത് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോയ്ക്ക് അത്രയും വലിയ ഇത് നമ്മൾ ചെയ്യുന്നില്ല. ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ഫീൽഡ് ഷീറ്റ് തയ്യാറാകുന്ന സമയത്താണ്, കാരണം ഫീൽഡ് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത്, അതായത് എഡിറ്റിംഗിന്റെ സമയത്ത്. നമ്മളിപ്പോ പല പല പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ മറന്നുപോകും മാറ്റങ്ങൾ വരുത്തുന്നത് എന്താണ്, എവിടെയാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, കാര്യങ്ങളെല്ലാം ഈ പറയുന്ന അഡ്വാൻസ് ചെയ്ത സ്ക്രിപ്റ്റിന്. ഇപ്പൊ സിനിമയിൽ പോലും ഡയറക്ടർക്ക് മാറ്റങ്ങൾ വരുത്താം, ആ ഒരു സ്പോട്ട് മാറ്റങ്ങൾ നമ്മൾ വരുന്ന നമ്മൾ കാണുന്ന. അപ്പം ഈ പറയുന്ന ഇതിനകത്തും മാറ്റങ്ങൾ വരുത്താം. ഈ മാറ്റങ്ങൾ നമ്മൾ ഫീൽഡ് ഷീറ്റ് നമ്മൾ എഴുതും, ഫീൽഡ് ഷീറ്റ് നമ്മൾ എഴുതും. അപ്പം ഈ പറയുന്ന ലോഗ് ബുക്ക് നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പൊ ഈ പറയുന്ന നമ്മളിപ്പം വെറുതെ കുറെ റഷസ് എന്നാണ് നമ്മൾ വീഡിയോയിൽ പറയുക, ഇതുപോലുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത സംഭവം നമ്മുടെ അടുത്തുണ്ട്. ആ പ്രോഗ്രാം അതേപടി നമ്മൾക്ക് ആളുകൾക്ക് കൊടുക്കാനില്ല, ബോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയി ഏതെങ്കിലും സംവിധാനങ്ങൾ, സോഫ്റ്റ്വെയറുകൾ അടക്കം ഉപയോഗിച്ചിട്ട് നമ്മൾ സൗണ്ട് എഡിറ്റിംഗ് നടത്തുന്നു. സൗണ്ട് എഡിറ്റിംഗ് നമ്മൾ നടത്തുന്നു. ഈ സൗണ്ട് എഡിറ്റിംഗ് എന്ന് പറയുന്നത് നടത്തുന്ന പ്രോസസ്സാണ് ഈ പറയുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുക. അപ്പം പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് ഈ റെക്കോർഡ് ചെയ്ത സൗണ്ട് മെറ്റീരിയലുകൾ മുഴുവനെയും ആർക്കൈവിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എലമെന്റ്സ് ഓഫ് റേഡിയോ പ്രോഗ്രാം നമ്മൾ പറയും, ആ സമയത്ത് നമ്മൾ പറയാം സൗണ്ട് എഫക്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് എഫക്ട് ഫീൽഡ് ലോഗ് ഷീറ്റ് അനുസരിച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യം ഇവിടെ തന്നെ, ഫീൽഡ് ലോഗ് ഷീറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത ഓഡിയോയെ അല്ലെ കാസറ്റിനെ മെമ്മറി കാർഡിനെ ഏതിലാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുക അതിനെ നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പം ഫീൽഡ് ഷീറ്റ് എന്ന് പറയുന്നത് റെക്കോർഡിങ്ങിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നമ്മുടെ സൗണ്ട് ബൈറ്റുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനമായി നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടുന്ന ഇതാണ്. ഫൈനൽ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ സ്ക്രിപ്റ്റും ഇതെല്ലാം കൂടെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഒബ്സർവേഷൻസ് സമയത്ത് മാറ്റം വരുത്തുന്ന കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തി നമ്മൾ ആദ്യം ചെയ്യുക എന്ന് പറയുന്ന റെക്കോർഡ് ചെയ്ത സൗണ്ടിനെ സെലക്ട് ചെയ്യും, സെലക്ഷൻ പ്രോസസ്. അതായത് മുഴുവൻ നമ്മൾ കേൾക്കും, അതായത് മാക്സിമം എന്തോ ഫീൽഡ് ലോഗ് ഷീറ്റ് ആണോ ഫീൽഡ് ലോഗ് ഷീറ്റ് ആണോ? LOG, 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 FILD, field, LOG, log. അപ്പം ആദ്യം നമ്മൾ ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സൗണ്ടിനെ അറേഞ്ച് ചെയ്യുക ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 3 times ആണ് നമ്മൾ പറയുക. അതായത് 5 minutes ഒരു പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ച മാക്സിമം 15 minutes, അത്രയും പോലും ചെയ്യരുതെന്നാണ് പറയുന്നത്. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അത്ര ചെയ്യത്തില്ല, 1 take കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട്, അത് അവരുടെ കഴിവിനനുസരിച്ച് നിൽക്കും. പക്ഷെ സാധാരണ ഒരാൾ ചെയ്യുമ്പോൾ മാക്സിമം 3 times അതിനപ്പുറം ചെയ്യാൻ പറയും. കാരണം 15 minutes ചെയ്താൽ 5 minutes പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ഇത് പല വട്ടം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കേണ്ടി വരും, അപ്പം സമയം ഉപയോഗിക്കുന്നത് ഒത്തിരി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യുന്നത് കെയർഫുൾ ആയിട്ട് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ മുഴുവനും ലിസണിങ് കെയർഫുള്ളി, അതാണ് പോസ്റ്റ് പ്രൊഡക്ഷനകത്തെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ പോർഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഈ പ്രൊഡ്യൂസർ പറയുന്നതനുസരിച്ചിട്ട് ഫൈനൽ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഏതൊക്കെ ഭാഗങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. ഇറ്റ് ഈസ് റെക്കമെൻഡ് ടു റെക്കോർഡ് ആസ് മച്ച് മെറ്റീരിയൽ ആസ് പോസിബിൾ ടു ചൂസ് ഫ്രോം ടു മേക്ക് ദ ഫൈനൽ സെലക്ഷൻ ഈസിയർ ആൻഡ് പ്രോഗ്രാം മോർ ക്രിയേറ്റീവ്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ ക്ലിപ്പ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ, റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടില്ല.
അപ്പൊ നമ്മൾ ടോക്ക് ഒന്നും അല്ല ഉദ്ദേശിക്കുക, വേറെ എന്തെങ്കിലും ഡോക്യുമെന്ററികളോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, റേഡിയോ നാടകങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുക, ലൈവ് പോകാത്ത പ്രോഗ്രാമുകൾ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഡയലോഗ് ഒരു പ്രാവശ്യം മാത്രം എഴുതുള്ളൂ, ആ ഡയലോഗിൽ നോയിസ് ആണ്. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് ആ നോയിസ് ഉള്ള ഡയലോഗ് വെച്ച് ആ പ്രോഗ്രാം ഒന്ന് മുഴുവനും നമ്മൾ കുളമാക്കി കളയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് റെക്കോർഡ് ചെയ്യണം, അതിന്റെ മാക്സിമം ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നു. പറയാം ഒരാ ഒരു കുഞ്ഞ് പോർഷൻ നമ്മൾ ഒരു 10-15 പ്രാവശ്യം ടേക്ക് വേണമെന്നല്ല അതിന്റെ അർത്ഥം, ഒന്നിലധികം സെലക്ഷൻസിനുള്ള സാധ്യത നമ്മൾ നമ്മുടെ അടുത്ത് ഉണ്ടാവണം. ആ കാര്യം ഓർത്തിരിക്കുക. The process of selecting and listing material required for final program is called logging. Yes. നമ്മൾ ചെയ്യുക അവിടെ നമ്മൾ ലോഗിങ് പറയുമ്പോൾ LOGGING അപ്പം ആ സെലക്ഷൻ പ്രോസസ് നമ്മൾ നടത്തുന്നതിനാണ് ലോഗിങ് എന്ന് പറയുന്നത്. അപ്പം ആ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ബൈറ്റുകൾ, സൗണ്ട് ബൈറ്റുകൾ, ബൈറ്റ് BIT സൗണ്ട് ബൈറ്റ്, ഇത്തരം BY എഴുതാറുണ്ട്, BIT ബൈറ്റ് ആണ് കേട്ടോ, സൗണ്ട് ബൈറ്റുകൾ നമ്മൾ ഫൈനൽ എഡിറ്റിംഗിന് വേണ്ടി തയ്യാറാക്കും. ഫൈനൽ എഡിറ്റ് നമ്മൾ കഷ്ണം കഷ്ണമാക്കി നമുക്ക് വേണ്ട പീസസ് എടുത്ത് വെച്ചു, ചേർക്കുന്നൊന്നുമില്ല നമ്മൾ. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ വേറെ ഏതെങ്കിലും ആർക്കൈവ്സിലുള്ള സൗണ്ടുകളോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പൊ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് നമ്മൾ എടുക്കുന്നു, അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു സൗണ്ട് ബൈറ്റ് നമ്മൾ ഒരു ലോജിക്കൽ ആൻഡ് ക്രിയേറ്റീവ് മാനർ, വെറുതെ നമ്മൾ അറേഞ്ച് ചെയ്യല്ല. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്താലുള്ള കുഴപ്പമെന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് എവിടെ ഇത് എവിടെ എന്നുള്ള സംശയം നമുക്ക് വരും. അങ്ങനല്ല, ഏതാണ്ട് ഒരു ലോജിക്കൽ മാനറിലേക്ക് നമ്മൾ, ഒരു ക്രിയേറ്റീവ് മാനറിലേക്ക് നമ്മൾ ഈ സൗണ്ട് ബൈറ്റുകളെല്ലാം നമ്മൾ ഓരോരോ കഷ്ണങ്ങളാക്കി, സൗണ്ട് ബൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കഷ്ണമാണല്ലോ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നോരോന്നാക്കി നമ്മൾ മാറ്റി നമ്മൾ സൂക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യുക. Arranging the selected portion of the recorded sound in a logical and creative manner to form the final program. Final program aakkunnathinu vendi nammal cheyyunu, adhin shesham nammal editing aarambikkunu, adhile sound effects venengil adu cheyyunu, aa sound effects kal add cheythu anganeulla karyam ellaam ulpeduthittu nammal final product aayittu maattunu. Final script like nammal aduvayittu taaradhamyam cheyittu poruthappeduthittu nammal outline script ne observation note kalukke undu, ഫീൽഡ് ബുക്ക്, ഫീൽഡ് ഷീറ്റുകൾ ഉണ്ട്, അതെല്ലാം കൂടെ നോക്കിയിട്ട് എല്ലാം ഔട്ട്ലൈൻ സ്ക്രിപ്റ്റ്, ഫൈനൽ സ്ക്രിപ്റ്റ്, ഫീൽഡ് ഷീറ്റ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫൈനൽ എഡിറ്റിംഗ് നമ്മൾ നടത്തുക. അപ്പൊ ഫൈനൽ എഡിറ്റിംഗ് നടത്തിയതിന് ശേഷം ട്രാൻസ്മിഷൻ നമ്മൾ നടത്തുക. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ വേറെ നല്ല പോഡ്കാസ്റ്റിംഗ് എയർ ചെയ്യാണ്, പ്രോഗ്രാം നമ്മൾ എയർ ചെയ്യാണ്, അങ്ങനെ നമ്മൾ എയർ ചെയ്യാൻ വേണ്ടി എയർ ചെയ്യുന്നു നമ്മൾ, കേട്ടോ. അതാണ് ദാറ്റ് മീൻസ് സിംപ്ലി പുട്ടിംഗ് ദ പ്രോഗ്രാം ഇൻ എയർ, ഓൺ എയർ ഇന്നല്ല, ഓൺ എയർ, ഓൺ എയർ എന്ന് നമ്മൾ പറയുന്നു. അത് പ്രോഗ്രാം സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്, ഓഡിയൻസിലേക്ക് നമ്മൾ അയക്കുന്നു. അതിന്റെ ബാക്കി ടെക്നിക്കൽ സൗണ്ടുകളുണ്ട്, ഫ്രീക്വൻസി ഒക്കെ സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഒരു ചാനൽ കിട്ടാത്ത, ഒരു റേഡിയോ സ്റ്റേഷൻ കിട്ടാന്ന് കിട്ടുന്ന പ്രോഗ്രാം മറ്റൊരു റേഡിയോ സ്റ്റേഷൻ കിട്ടുന്നതും കിട്ടാത്തതൊക്കെ ആയിട്ട് വരുന്ന ആ ഫ്രീക്വൻസി സെറ്റ് ചെയ്തൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുക. മിക്സിംഗ് വിത്ത് എയർ വേവ്സ്, അപ്പം എയർ വേവ്സും ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നൊരു വാക്ക് നമ്മൾ ആദ്യം കണ്ടിരുന്നു, അപ്പം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ അയക്കുന്നു. അപ്പം ലിസണേഴ്സ് ഈ പ്രോഗ്രാം അവർക്ക് കിട്ടുന്നു, അവരവരുടെ റേഡിയോയുടെ ആന്റിന വഴി, റേഡിയോ സെറ്റ് വഴി അവർ റിസീവ് ചെയ്യുന്നു. അങ്ങനെ റിസീവ് ചെയ്ത പ്രോഗ്രാം അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ട പ്രോഗ്രാംസ് അവർ കേൾക്കുന്നു. അതാണ് ട്രാൻസ്മിഷൻ പ്രോഗ്രാം. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയാം, എയറിംഗ് എന്നും പറയാം, അങ്ങനെ പല വാക്കുകൾ നമുക്ക് പറയാം. എയർ ചെയ്തൊരു പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ പത്രങ്ങളിലാണ്, ലെറ്റർ ടു എഡിറ്ററുണ്ട്, കസ്റ്റമർ റെസ്പോൺസ് സെല്ലുണ്ട്, അങ്ങനെ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ട് എഴുത്തുപെട്ടി പോലത്തെ പ്രോഗ്രാമുകൾ, ആകാശവാണിയുടെ എഴുത്തുപെട്ടിയൊക്കെ പോലത്തെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ റെസ്പോൺസ് ഓഫ് ദി ഓഡിയൻസ്, എയർ ചെയ്ത പ്രോഗ്രാമിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട് ലിസണേഴ്സിന് നമുക്ക് ചെയ്യാം. ഓഡിയൻസ് സർവേ നമ്മൾ നടത്താറുണ്ട്, ഒന്ന് അതാണ്. രണ്ടാമത് അവരുടെ ഓഡിയൻസ് റെസ്പോൺസ് ഫ്രം മെമ്പേഴ്സ് ഓഫ് ദി ഓഡിയൻസ്. അപ്പം നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്, ടാർഗറ്റ് ഓഡിയൻസ് കൺസ്യൂമർ പാനൽ, പ്രൊഡക്റ്റുകളൊക്കെയാണ് കൺസ്യൂമർ പാനൽ എന്ന് പറയുന്ന ബിസിനസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. കൺസ്യൂമർ പാനൽ എന്ന് പറഞ്ഞ ഒരു വിങ് ഉണ്ട്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരുപറ്റം ആളുകൾ, അവരോട് നമ്മൾ പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റിൽ വരുത്തിയ മാറ്റം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ഓഡിയൻസ് സർവേ നമ്മൾ നടത്തും. ആ ഓഡിയൻസ് സർവേയിൽ നമ്മൾ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കും. ക്വസ്റ്റ്നെയർ മെത്തേഡുകൾ നമ്മൾ കൊടുക്കാം, ക്വസ്റ്റ്നെയർ മെത്തേഡ് എന്നാൽ ചോദ്യാവലി കൊടുത്തിട്ട് ഫിൽ ചെയ്ത് തിരിച്ച് കിട്ടാൻ സംവിധാനം, ക്വസ്റ്റ്നെയർ മെത്തേഡ് നമ്മൾ കൊടുക്കാം. അങ്ങനെയുള്ള മെത്തേഡുകൾ നമ്മൾ ഓഡിയൻസ് റിസർച്ച് വിങ് ഉണ്ട്, റേഡിയോ സ്റ്റേഷനുകളിൽ ഓഡിയൻസ് റിസർച്ച് വിങ് ഉണ്ട്. അപ്പം ഓഡിയൻസ് റിസർച്ച് എല്ലാത്തിലും ഉണ്ട്, കമ്മ്യൂണിക്കേഷനകത്തുണ്ട്, നമ്മളിപ്പോൾ എഡിറ്റിങ്ങിനകത്താണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിസർച്ച് വിങ് ഉണ്ട്, എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു, ഫീഡ്ബാക്കിനനുസരിച്ചിട്ട്
ഒരു നമ്മുടെ പ്രോഗ്രാം സെറ്റപ്പിൽ റീഡിഫൈൻ ചെയ്യുന്നു, മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നു. ഇത്രയാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന റേഡിയോ പ്രൊഡക്ഷൻ പ്രോഗ്രാം. റേഡിയോ പ്രൊഡക്ഷൻ മനസ്സിലായിട്ടുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ? റേഡിയോ പ്രോഗ്രാം റേഡിയോ പ്രോഗ്രാം നമ്മൾ പറഞ്ഞു, റേഡിയോയുടെ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു, റേഡിയോ ആ ഒരു മൊത്തത്തിലൊരു സംഭവം നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതാണ്ട് പറഞ്ഞത്. അപ്പോ ഈ കാര്യങ്ങൾ പിടിയിട്ട് തോന്നുന്നല്ലേ. ജസ്റ്റ് ഞാൻ ഉള്ള ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് നാളെ പറയുമ്പോൾ വീണ്ടും ആവർത്തിച്ച് വരണ്ടെന്നുള്ളതുകൊണ്ട്, റേഡിയോയുടെ പ്രോഗ്രാമിന്റെ എലമെന്റ്സ്, എലമെന്റ്സ് ഓഫ് റേഡിയോ റേഡിയോ പ്രൊഡക്ഷൻ, എലമെന്റ്സ് ഓഫ് റേഡിയോ ഹ്യൂമൻ വോയിസ്, അതായത് ഇൻഗ്രീഡിയൻസ് ഓഫ് റേഡിയോ ഫോർമാറ്റ്, ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പലരും എഴുതുമ്പോൾ തെറ്റാനുള്ള ഒരു സാധ്യത ഞാൻ അഡ്വാൻസ് അങ്ങ് പറഞ്ഞേക്കാം. നമ്മളിപ്പം എലമെന്റ്സ് ഓഫ് റേഡിയോ പ്രൊഡക്ഷൻ, എലമെന്റ്സ് ഓഫ് റേഡിയോ പ്രൊഡക്ഷൻ ചോദിച്ചാല് ഏതായിരുന്നത്? എലമെന്റ്സ് ഓഫ് റേഡിയോ പ്രൊഡക്ഷൻ മൈക്രോഫോൺ അല്ലല്ല, ഹ്യൂമൻ വോയിസ്, സൗണ്ട് എഫക്ട്, സൈലൻസ്, മ്യൂസിക്. പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ മൈക്രോഫോൺസ്, ഫിൽറ്റർ, ആർട്ടിഫിഷ്യൽ എക്കോ, അതാണ് സൗണ്ട് എഫക്ട്. അതേസമയം ഇൻഗ്രീഡിയൻസ് ഓഫ് റേഡിയോ ഫോർമാറ്റ്, ഇൻഗ്രീഡിയൻസ് ഓഫ് റേഡിയോ പ്രോഗ്രാം, അതിലെ വ്യത്യാസം എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്ന് പ്രൊഡക്ഷനും ഒന്ന് പ്രോഗ്രാമുമാണ്. പ്രോഗ്രാമിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് നിങ്ങൾ എഴുതേണ്ടത് ഹ്യൂമൻ വോയിസ്, രണ്ടാമത്തത് മ്യൂസിക്, മൂന്ന് സൗണ്ട് എഫക്ട്, നാല് സൈലൻസ്. ഇത്രയും നാലെണ്ണം കൃത്യമായിട്ട് എഴുതണം കേട്ടോ. അതേസമയം മറ്റേ ഇച്ചിരി ഈ ക്ലാസിഫിക്കേഷൻ മൈക്രോഫോൺസ് പരീക്ഷയ്ക്ക് ഇച്ചിരി തിരിച്ചു ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തിരക്കിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എലമെന്റ്സ് ഓഫ് റേഡിയോ പ്രോഗ്രാം ഫോർമാറ്റ്, പ്രൊഡക്ഷനും പ്രോഗ്രാമും രണ്ടും രണ്ടാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തുകൊള്ളാം.